ലേംലിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിൻ്റെ ബാക്കി തന്നെയാണ് അടുത്ത ഭാഗം. അതായത് സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം. ഇന്നും നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടുവാനുള്ള അവസരങ്ങളുണ്ട്. പഠിക്കുക, സമ്മാനങ്ങൾ നേടുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും? എക്സ് എൻ ഇസിക്കൽ ടു എ എൻ പ്ലസ് ബി എന്ന ഫോമിലായിരിക്കും ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം. ഈ എ എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണെന്ന് നമുക്ക് കാണാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത നമ്പറാണ്. ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാം പദം 12 12-ാം പദം 8 ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക എന്നതാണ് ക്വസ്റ്റ്യന്. അതെങ്ങനെ ചെയ്യും? നമുക്കറിയാം ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ ഇസിക്കൽ ടു എ എൻ പ്ലസ് ബി എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എയും ബിയും കാണാം. ആദ്യം നമുക്ക് പൊതുവ്യത്യാസം എ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് എട്ടാം പദമായ 12-നോട് 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12-ാം പദമായ 8 കിട്ടും. ഇത് നമുക്ക് പൊതുവ്യത്യാസം കണ്ടൂടെ, നേരത്തെ കണ്ട അതേപോലെ തന്നെ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിരുന്ന അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. അപ്പോൾ ഇത് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എ ഇസിക്കൽ ടു 8 - 12 - 4 എ എന്ന് പറഞ്ഞാൽ -1. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 കിട്ടി. ഇനി നമുക്ക് അത് ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്താക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സ് എൻ ഇസിക്കൽ ടു -1 n + b. ഇനി നമുക്ക് ബി കാണണം. ഈ ബി കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, x 8 12 നമുക്കറിയാം. അപ്പോൾ നമ്മൾ x 8 12 -1 × 8-ാം പദമാണ് 12 8 + b. ബി നമുക്കറിയില്ലല്ലോ. അപ്പോൾ ബി എന്തായിരിക്കും, 12 + 8 = 20. അപ്പോൾ b = 20. ഈ ബി എങ്ങനെ കണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പൊതുവ്യത്യാസം കണ്ട്. പൊതുവ്യത്യാസം കണ്ടിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, പൊതുവ്യത്യാസം അപ്ലൈ ചെയ്തു. അപ്പം പിന്നെ നമുക്ക് ഈ ബി കാണണം. ബി കാണുന്ന നമുക്ക് 8-ാം പദം 12 അറിയാം. അപ്പം 8-ാം പദം 12 ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക, 12 കൊടുക്കുക. ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്തു. പിന്നെ എന്നിൻ്റെ സ്ഥാനത്ത് 8-ാമത്തെ പദമായതുകൊണ്ട് ഇവിടെ 8 കൊടുക്കുക. അത് നമ്മൾ ബി കണ്ട. അതേപോലെ അതല്ലെങ്കിൽ നമുക്ക് 12-ാമത്തെ പദം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് 12-ാം പദമായ 8 ഇവിടെ കൊടുക്കേണ്ടത്. 12 ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ടെങ്കിൽ, അതേപോലെ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 8 പകരം 12 കൊടുക്കണം. അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബി കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതിക്കൂടെ. xn = -1n + 20. ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ xn = 20 - 20 - n. ഇതാണ് ഇതിൻ്റെ ബീജഗണിത രൂപം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് സമ്മാനം നേടാനുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ page number 25 5-ാമത്തെ ക്വസ്റ്റ്യൻ, 6-ാമത്തെ ക്വസ്റ്റ്യൻ. 5-ാമത്തെ ക്വസ്റ്റ്യൻ 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. 6-ാമത്തെ ക്വസ്റ്റ്യൻ 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണ വർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക. ഇതാണ് 2 ക്വസ്റ്റ്യനാണ്. പേപ്പർ എടുക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കഴിയുന്നത് അത്ര വർക്കൗട്ട്, കോപ്പി അടിക്കാതെ മനസ്സിലായത് മാത്രം എഴുതി ഞങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാസ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ചർച്ച ചെയ്യാം. ബൈ.